എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ധന്വന്തിരി ജയന്തിയാണ് ആരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിക്കേണ്ട ദേവനാണ് ധന്വന്തിരി മൂർത്തി രോഗക്ലേശങ്ങൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ നല്ല ചികിത്സയ്ക്കും പരിചരണത്തിനുമൊപ്പം മഹാവിഷ്ണുവിന്റെ അംശമായ ധന്വന്തിരി മൂർത്തിയെ പ്രാർത്ഥിച്ച് പൂജയ്ക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ രോഗമുക്തി നേടാവുന്നതാണ് പാലാഴി മതന സമയത്ത് അമൃതകുംഭവവുമായി ഉയർന്നു വന്ന വിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീ മൂർത്തി ദേവന്മാരുടെ വൈദ്യനും ആയുർവേദത്തിന്റെ ദേവനുമാണ് ചതുർബാഹു രൂപത്തിലാണ് ധന്വന്തിരിയെ പൂജിക്കുന്നത് നാല് കൈകളിൽ ഓരോന്നിലും ശംഖ് ചക്രം അട്ട അമൃതകുംഭം എന്നിവയുണ്ട് രോഗദുരിത മോചനത്തിന് ധന്വന്തിരിയെ മുൻപ് മാതാപിതാക്കളെയും ഗുരുവിനെയും ഗണപതി ഭഗവാനെയും കുലദേവതയെയും സ്മരിച്ച ശേഷം മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ധന്വന്തിരി പൂജയ്ക്ക് ഏറ്റവും നല്ല ദിവസം വ്യാഴാഴ്ചയാണ് വിഷ്ണുവിൻ്റെ അംശാവതാരമായതിനാൽ ബുധനാഴ്ചയും നല്ലതാണ് വെണ്ണയും കതലിപ്പഴവും പാൽപായസവുമാണ് ധന്വന്തിരി പൂജയിലെ നിവേദ്യങ്ങൾ രോഗാതി ദുരിതങ്ങൾ മാറുന്നതിനും ആരോഗ്യവർധനവിനും താമരമാല വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇതുകൂടാതെ മനഃശാന്തിക്കും മനോരോഗശാന്തിക്കും പാപശാന്തിക്കും തുളസിമാല സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ധന്വന്തിരി മൂർത്തിയെ സങ്കല്പിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ധന്വന്തിരി മൂർത്തിയെ സങ്കല്പിച്ച് താമരമാല വഴിപാട് നടത്തുന്നത് രോഗാതിശമനത്തിന് വളരെ ഉത്തമമാണ് പ്രാർത്ഥിക്കേണ്ട ഇതാണ് ധന്വന്തിരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമോ നമ മറ്റൊരു മന്ത്രം ഓം നമാമി ധന്വന്ദരി ആദിവം സുരാസുരവന്തി പാദപത്മം ലോകേ ഭയം മൃത്യുനാശകം ദാതാരം ഈശം വിവിധ വിവിധൌഷധീനം